അല്ലാഹുവിന്റെ കുടുംബക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവർ, അവരെ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. കാശുള്ളവരോ അല്ലാഹു പറയുന്നവരുടെ അവരെ ജോലിക്കാരാണ്, അവരെ കൊണ്ടാണ് ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഒരിക്കൽ പൊന്നാര നിബിധങ്ങളെടുത്തേക്ക് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ ഒരു റൊട്ടിക്കഷണവുമായി കടന്നു വരികയാണ്. തന്റെ ഹബീബ് പട്ടിണിയിലാണെന്ന് മനസ്സിലാക്കിയ പ്രവാചകന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ കണ്ണുനീരോടെ ഒരു റൊട്ടിക്കഷണം കൊണ്ട് പ്രവാചകന്റെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ, ഇതങ്ങേക്ക് തരാൻ വേണ്ടി ഫാത്തിമ ഉണ്ടാക്കി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൈവശം അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, അമായാ ബിന്തി, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ, ലവ്വലു ലുക്മത്തു അബീകി മിൻഹു സലാസുന്ദു സലാസത്തി അയ്യാ, മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഹബീബായ നിന്റെ ഉപ്പയുടെ കയ്യിൽ കിട്ടിയ ഒന്നാമത്തെ ഭക്ഷണം ഈ റൊട്ടിക്കഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് ദിവസമായിട്ട് ആദ്യമായിട്ട് നിന്റെ ഉപ്പയാകുന്ന ഹബീബിന്റെ കയ്യിൽ കിട്ടിയ ഒന്നാമത്തെ ഭക്ഷണം ഈ റൊട്ടിക്കഷണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഫാത്തിമ ബി റളിയല്ലാഹു തആലാന്റെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ടോ ഒരിക്കൽ ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് സഹാബികളെ ചെല്ലുകയാ. പ്രവാചകനെ കുറിച്ച് ചോദിച്ചറിയുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബികൾ ഇരിക്കുമ്പോൾ ഒരു വൃദ്ധയായ ഉമ്മയുടെ കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ആയിഷ ബി റളിയല്ലാഹു തആല ഒരു വസ്ത്രം കൊടുത്തു വിടുകയാണ്. സഹാബികൾ ആ വസ്ത്രം വാങ്ങി നോക്കുകയാണ്, തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്ന വസ്ത്രമാണ്, തുണികളെ കണ്ടം വെച്ച് തച്ചു വെച്ചിരിക്കുന്ന വസ്ത്രമാണ്. പ്രിയപ്പെട്ട സഹാബികളെ ചോദിച്ചു, ഉമ്മാ ഇതാരുടെ വസ്ത്രമാണ്, ഉമ്മാ ഇതെന്തിനാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, തൂഫിയ റസൂലുള്ളാഹ ബിഹാദൈനി സൗബൈ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. സഹാബികളെ, പൊന്നാര നിബിധങ്ങൾ വഫാത്താകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിരുന്ന് വിട പറയുമ്പോൾ ഈ വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബികൾ ആ വസ്ത്രത്തെ വാരിപ്പടർന്നു പോരെങ്കിൽ ലോകത്തിന്റെ നാലുകൾ പാവപ്പെട്ടവർക്ക് പണം കൊടുക്കാ മനസ്സ് കാണിച്ച ഉള്ളവരുടെ സ്വത്തിൽ നിന്ന് സാധുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി മനസ്സ് കാണിച്ച ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുന്ന വഫാത്താകുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്ത് ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം പല കഷണം തുണികൾ കൊണ്ട് തുന്നിച്ചേർത്തിരുന്നതാണെന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, പാവപ്പെട്ടവർക്ക് വേണ്ടി കട്ടപ്പെട്ടതിന്റെ പേരില്, സാധുക്കൾക്ക് വേണ്ടി കട്ടപ്പെട്ടതിന്റെ പേരില് അവസാനം ഒരു നല്ല വസ്ത്രം പോലും ധരിക്കാ അല്ലാഹുവിന്റെ ഹബീബൻ ഉണ്ടായിരുന്നില്ല. ഓർക്കുമോ നിങ്ങൾ പ്രവാചകൻ ഒരിക്കലും മദീനയുടെ മുറ്റത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണീര് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അരികിലേക്ക് ചെല്ലുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്നെന്തിനാ കരയുന്നത്? ലോകത്തിന്റെ നായകൻ പറഞ്ഞു, ഉസ്മാൻ ഞാനൊരു പാവപ്പെട്ട യതീമക്കളെ കണ്ടിട്ട് വരികയാ, രണ്ട് യതീമക്കളെ ഞാൻ കണ്ടിട്ട് വരികയാണ്, അവരെ കണ്ടിട്ട് അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ശ്രമം നടത്തി ഒറ്റക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സാധു സംരക്ഷണ സമിതികളില്ല, യുവജന സമിതികളില്ല, ലോകത്തിന്റെ നായകൻ മാത്രമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ ഞാൻ ആ യതീമക്കളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവർക്കൊരു വല്ലാത്ത പരാതി, അവർക്കൊരു വല്ലാത്ത സങ്കടം. എന്റെ അന്റെ വീട്ടിന്റെ അപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഈന്തപ്പന തോട്ടങ്ങളുണ്ട്. ആ ഈന്തപ്പന തോട്ടത്തിൽ പഴുത്തു നിൽക്കുന്ന കാരക്ക പരുത്ത
എടുത്തു നിൽക്കുന്ന ഈത്തപ്പഴം. അല്ലാണ്ട് റസൂലേ, ഞങ്ങൾക്ക് ഒന്നുപോലും അയാള് വിള ഇങ്ങനെ പറിച്ചെടുക്കുമ്പോ തരാറില്ല, ഒന്നുപോലും തരാറില്ല. നമുക്ക് വാപ്പയില്ലാത്തവരാ നബിയെ. ഈ വീട്ടിന്റെ അകത്ത് നമ്മൾ നിത്യ പട്ടിണിയാണ് റസൂലെ. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു മരമെങ്കിലും അള്ളാന്റെ ഹബീബെ ഞങ്ങൾക്ക് ആരെങ്കിലും വാങ്ങി തന്നിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞങ്ങൾക്കുള്ളതാന്ന് പറഞ്ഞ് ആ ഈത്തപ്പഴം ഞങ്ങൾക്ക് പറച്ച് കഴിക്കാമായിരുന്നു. അള്ളാന്റെ റസൂല് പോയി ആ തോട്ടത്തിന്റെ മുതലാളിയാരെന്നറിയാൻ പോയി. ആരാ പോകുന്നത്? പാവപ്പെട്ടവന്റെ മനസ്സറിഞ്ഞ ലോകത്തിന്റെ നായകനെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സാധുക്കളുടെ മനസ്സിന്റെ നൊമ്പരം. സ്വന്തം നൊമ്പരമായി AMS പ്രിയപ്പെട്ട മക്കൾ ഏറ്റെടുക്കുന്ന പോലെ ആര് കരഞ്ഞാലും കണ്ണീര് തുടച്ചുകൊണ്ട് മദീനയുടെ മുറ്റത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ആ പരിശുദ്ധ കണ്ണുകൾ നിറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് നോക്കുമ്പോൾ അതൊരു മുനാഫിഖായ മനുഷ്യന്റെ വീടാണ്. ആ തോട്ടം മുനാഫിഖായ മനുഷ്യന്റെതാണ്. ആ വീട് മുനാഫിഖായ മനുഷ്യന്റെതാണ്. പൊന്നാര നബിതങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടം എനിക്ക് തരുമോന്ന് ചോദിച്ചു. കാശ് തരാ, ഈ തോട്ടം നിങ്ങൾ എനിക്ക് തരുമോന്ന് ചോദിച്ചു. മുനാഫിക്കാതെ മനുഷ്യന്റെ മനസ്സിലായി അല്ലാണ്ട് റസൂൽ ഇത് വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് മനസ്സിലായി. മുനാഫിക്കാതെ മനുഷ്യൻ 10 തോട്ടത്തിന്റെ വിലയാണ് ചോദിച്ചത്. ഒരു തോട്ടത്തിന്റെ വിലക്ക് ഒരു തോട്ടത്തിന്റെ ഈന്തപ്പനയ്ക്ക് പകരമായിട്ട് 10 ഈന്തപ്പന തോട്ടത്തിന്റെ വില ചോദിച്ചപ്പോ അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ എവിടുന്ന കാശ് പ്രിയമുള്ളവരെ ആ തോട്ടം വാങ്ങിയെടുക്കാൻ ഹബീബ് കരഞ്ഞുകൊണ്ട് മടങ്ങി വന്നു. പൊന്നാര നബിതങ്ങൾ സങ്കടത്തോടെ മടങ്ങി വന്നു. ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്ന നബിയേ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പാവപ്പെട്ട ഉസ്മാൻ അല്ലാഹു പണം തന്നിട്ടുണ്ടല്ലോ നബിയേ. സഹാബികൾ വെച്ച് അല്പസ്വല്പം സാമ്പത്തികമല്ല കൊടുത്തിട്ടുള്ള ആള് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ. കരഞ്ഞുകൊണ്ട് പറഞ്ഞ റസൂലെ, എനിക്കല്ലാവ് പണം തന്നിട്ടുണ്ടല്ലോ. അങ്ങയുടെ കൽബിനെ വേദനിപ്പിച്ച, അങ്ങയുടെ കണ്ണ് പൊട്ടി ഒരു കണ്ണുനീരൊഴുകാൻ കാരണക്കാരായ ആ പാവപ്പെട്ട അനാഥ മക്കൾക്ക് ആ തോട്ടം ഞാൻ വാങ്ങിച്ചു കൊടുക്കാം നബിയേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനു പാവപ്പെട്ടവർക്ക് വേണ്ടി അത് ഏറ്റെടുത്തപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചകത്തിലേക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിനെ ചേർത്ത് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ നിനക്ക് ആഖിറത്തിൽ അല്ലാഹു പരമോന്നതമായ വിജയം തരാൻ വേണ്ടി കണ്ണുനീരോട് ഈ പ്രവാചകൻ നിനക്ക് വേണ്ടി അല്ലാഹുവിനോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു പോയെങ്കിൽ AMS പരിപാടിക്ക് വന്ന് മുമ്പിൽ ഒരുമിച്ച് കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, 4 പെൺമക്കളെ കെട്ടിക്കുന്നതിന്, 5 പെൺമക്കളെ കെട്ടിക്കുന്നതിന് 50 ലക്ഷം രൂപയോളം ആവശ്യം വരുന്ന എന്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട്, ഈ നിറഞ്ഞ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ഞാൻ ചോദിക്കുകയാ, ഒരു മടിയും കൂടാതെ ഒന്നാലോചിക്കാൻ പോലും മനസ്സ് വെക്കാറ്, അല്ലാഹു തന്നതല്ലേ, അല്ലാഹു തന്ന സമ്പത്തല്ലേ, അല്ലാഹു ഒരുക്കി തന്നതല്ലേ, ആ പടച്ചവനെ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി RCC മനസ്സിന്റെ അകത്ത് കണ്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കല്ലറക്കെടുത്ത് പാകിസ്ഥാൻ മുക്കൽ 16 വയസ്സ് മാത്രമുള്ള 60 ദിവസത്തിനകത്ത് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാര് പറഞ്ഞ ആ പാവപ്പെട്ട പൊന്നുപോലെ മനസ്സിന്റെ അകത്ത് കരുതിയിട്ട്, അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് അത്തരമൊരു ദുരന്തം തരല്ല അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടി 25,000 രൂപ 50 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ 25,000 രൂപ ജൂൺ മാസത്തിൽ പാവപ്പെട്ട മക്കളുടെ, ആരും സഹായിക്കാനില്ലാത്ത മക്കളുടെ, പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുമ്പോ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ, അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ, അവർക്ക് ആഭരണം വാങ്ങിക്കൊടുക്കാൻ, അല്ലാഹു എനിക്ക് തന്ന പണത്തിന്റെ ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഒന്നും ചിന്തിക്കാറ് കൂട്ടുകാരനോട് ചോദിക്കാറ് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ആദ്യമായിട്ട് നിൽക്കുന്ന ഒരാള് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന് വാരി പുണർന്നുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ
രണ്ട് യത്തീമക്കളുടെ കണ്ണീരപ്പോ ആ ഇന്ദപ്പനത്തോട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ഉസ്മാനേ, പരലോകത്ത് വിജയത്തിന് വേണ്ടി നിനക്ക് ഞാൻ അള്ളാഹുവോട് ആവശ്യപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ ആ പ്രവാചകൻ ഇഷ്ടപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ 11 സലാത്തുകൾ കൽബ് പൊട്ടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ഈ സരസരിന്ന് കൊണ്ട് ദുആ ചെയ്യുമ്പോ ഒന്നാമത്തെ ആളാരാണ്? ഒന്നും നോക്കണ്ട പടച്ചോനാണ് തരുന്നത്. തന്ന സ്വത്ത് മുഴുവനെ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാ പവറുള്ള, തന്നതിന്റെ 100 ഇരട്ടി തിരിച്ചു തരാനുള്ള കഴിവ് ഇന്നും രാജാതിരാജനായ റബ്ബിനുണ്ടെങ്കിൽ